നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന് വേണ്ടി ചാരവൃത്തി ആരോപിച്ച 30-ലധികം ജൂത പൗരന്മാരെ ഇസ്രയേൽ അറസ്റ്റ് ചെയ്തു. ഇസ്രയേലിൽ പ്രവർത്തിക്കുന്ന 9 സ്ലീപ്പർ സെല്ലുകളുടെ ഭാഗമായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ. രാജ്യത്തെ ഏറ്റവും വലിയ ഇറാനിയൻ നുഴഞ്ഞുകയറ്റങ്ങളിലൊന്നായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ബെയ്ത് സഫാബ പരിസരത്തു നിന്നുള്ള 19 മുതൽ 23 വരെ പ്രായമുള്ള പുരുഷന്മാരാണ് ഇവരിൽ പലരും. ചാരവൃത്തിക്ക് ഏറെ കുപ്രസിദ്ധമാണ് ഇസ്രയേലും ചാര സംഘടനയായ മൊസാദും. എന്നാൽ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് അത്തരമൊരു വെല്ലുവിളി നേരിട്ടത് രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളായ മൊസാദിനും ഷിൻബെറ്റിനും കനത്ത തിരിച്ചടി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ മുഖ്യ ശത്രുവിലേക്ക് നുഴഞ്ഞുകയറാനുള്ള ടെഹ്റാൻ പതിറ്റാണ്ടുകളായി നടത്തിയ ഏറ്റവും വലിയ ശ്രമമായാണ് ഇസ്രയേൽ ഇതിനെ കാണുന്നത്. ഇസ്രയേലി ആണവ ശാസ്ത്രജ്ഞന്റെയും മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെയും വിഫലമായ കൊലപാതക ശ്രമം ഇവരുടെ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അതേസമയം ഒരു കൂട്ടം സൈനിക താവളങ്ങളെയും വ്യോമ പ്രതിരോധത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ ശേഖരിച്ചിട്ടുണ്ട്. ഗോലാൻ കുന്നുകളിൽ ഉൾപ്പെടെയുള്ള ഇസ്രയേലി സേനയുടെ നീക്കങ്ങളുടെ വിശദാംശങ്ങൾ ഒരു അച്ഛനും മകനും കൈമാറിയതായി ഏജൻസിയും പോലീസും കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. ഇറാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 2 വർഷമായി ഇസ്രയേലികളെ രഹസ്യാന്വേഷണം ശേഖരിക്കുന്നതിനും പണത്തിന് പകരമായി ആക്രമണം നടത്തുന്നതിനും വേണ്ടി റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിടിയിലായവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായി ഇസ്രയേലിൽ പ്രവർത്തിക്കുന്ന ഇറാനിയൻ ചാരസംഘത്തെ തകർക്കാനുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായാണ് അറസ്റ്റെന്ന് ഇസ്രയേൽ സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇറാനിയൻ രഹസ്യാന്വേഷണ പ്രവർത്തകർ സാധാരണ ഇസ്രയേലി പൌരന്മാരെ മറയാക്കി രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ആക്രമണങ്ങൾ നടത്തുന്നതിനും സജീവമായി റിക്രൂട്ട് ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ജൂത പൌരന്മാരെ അടുത്തിടെ അറസ്റ്റ് ചെയ്തതിൽ ഇസ്രയേലിന്റെ ഷിൻബെറ്റ് സുരക്ഷാ ഏജൻസിയിലെ മുൻ ഉന്നത ഉദ്യോഗസ്ഥൻ ഷാലം ബെൻ ഹനാൻ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇവിടെ ഒരു പ്രധാന സംഭവമുണ്ട്. ഇറാനെതിരായ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനും കലാപങ്ങളും അശാന്തിയും ഉണ്ടാക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും ബോധപൂർവം സംബന്ധിച്ച ജൂത പൌരന്മാരെ അധിക്ഷേപിക്കുന്ന എണ്ണത്തെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുകയായിരുന്നു. എന്നാൽ ജൂത പൌരന്മാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഷിൻബെറ്റ് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇറാൻ ഇത്തരത്തിൽ ജൂത പൌരന്മാരെ റിക്രൂട്ട് ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ നിരസിക്കാനോ സ്ഥിരീകരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. നേരത്തെ ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിൽ പ്രമുഖരെ ലക്ഷ്യമിട്ട് നിരവധി വധശ്രമങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇസ്രയേൽ സൈന്യത്തിലെ ഉൾപ്പെടെ പ്രമുഖരെ ലക്ഷ്യമിട്ടായിരുന്നു നീക്കം നടക്കുന്നതെന്ന് ഇസ്രയേൽ സുരക്ഷാ വിഭാഗമായ ഷിൻബെത്തിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പൌരന്മാർക്ക് ഷിൻബെത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഹമാസ് നേതാക്കൾക്ക് പിന്നാലെ ഹിസ്ബുള പ്രമുഖരെയും ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഇറാൻ ഈ നീക്കം തുടങ്ങിയത്. എന്നാൽ അന്ന് സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരെ വകവരുത്താനുള്ള നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് ഷിൻബെത്ത് പരാജയപ്പെടുത്തുകയായിരുന്നു. ഇസ്രയേൽ സൈനികരെ വധിക്കാൻ ഇസ്രയേൽ പൌരന്മാരെ തന്നെ റിക്രൂട്ട് ചെയ്താണ് ഇറാൻ പുതിയ ആക്രമണങ്ങൾക്ക് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ഇറാനിൽ നിന്ന് ഓൺലൈനായാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഡിജിറ്റൽ കറൻസി, സാമ്പത്തികം, ജോബ് പോർട്ടലുകൾ ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളുടെ മറവിലാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. വിവിധ വെബ്സൈറ്റുകളിൽ ഇറാൻ ഇസ്രയേൽ കക്ഷികളെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഷിൻബെത്ത് അവകാശപ്പെട്ടിരുന്നു. സന്നദ്ധ അറിയിക്കുന്ന ഇസ്രയേലികൾക്ക് ഇറാൻ ഏജന്റുകൾ വൻതുക തന്നെ പ്രതിഫലമായി വാഗ്ദാനം ചെയ്യാറുണ്ടത്രേ. ഇസ്രയേലിലെ വിവിധ കേന്ദ്രങ്ങളിൽ കറൻസികളും ഫോണുകളും കുഴിച്ചിടൽ, പോസ്റ്ററുകൾ വിതരണം ചെയ്യൽ, ചുവരെഴുത്ത് തുടങ്ങി പലർക്കും പല ദൗത്യങ്ങളാണ് ഏൽപ്പിച്ചിരുന്നത്. ഇതോടൊപ്പം വാഹനങ്ങൾക്ക് തീയിടാനും ആളുകളെ നേരിട്ട് ആക്രമിക്കാനും ഏൽപ്പിക്കുന്നവരുമുണ്ടെന്ന് ഷിൻബെത്ത് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.